ഹായ് ഫ്രണ്ട്സ്, രുചി കിച്ചന്റെ ഫുഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ 12th വീക്ക് എവിക്ഷൻ റൗണ്ടിലേക്കുള്ള വോട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ്. രമ്യ പുറത്തേക്ക് പോവുക തന്നെ ചെയ്യുമെന്നാണ് എല്ലാ അൺഒഫീഷ്യൽ ആയിട്ടുള്ള വോട്ടിംഗ് സൈറ്റുകളും പറയുന്നത്. കാരണം 6 പേരാണ് നോമിനേഷൻ ലിസ്റ്റിലുള്ളത്. അത് അതിൽ 6ാം സ്ഥാനത്താണ് രമ്യ തുടരുന്നത്. തുടക്കം മുതലേ 6ാം സ്ഥാനത്താണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നോമിനേഷൻ ലിസ്റ്റ് ഉണ്ടായിരുന്നത് മണിക്കുട്ടൻ, സായ് വിഷ്ണു, ഋതുമന്ത്ര, സൂര്യ, റംസാൻ, രമ്യ പണിക്കർ. അതിൽ വളരെ വലിയ വോട്ടിംഗ് കുറവാണ് രമ്യ പണിക്കർക്ക് കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് വോട്ടാണ് ലഭിച്ചിരിക്കുന്നത്. കമ്പാരിസനെ നടത്താൻ പറ്റാത്ത അവസ്ഥയിലുള്ള വോട്ടിംഗ് കുറവാണ് രമ്യക്ക് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% ഉറപ്പിച്ച് പറയാം രമ്യ തന്നെയാണ് പുറത്തു പോവുക. ഇനിയിപ്പോൾ ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ രമ്യയുടെ കൂടെ ചിലപ്പോൾ ഋതുമന്ത്രിയോ റംസാനോ ചിലപ്പോൾ സൂര്യ വരെ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഡബിൾ എവിക്ഷൻ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ ന്യൂസ്. ഇനി 3 ആഴ്ചയും കൂടെ ഉള്ളൂ. അടുത്ത ആഴ്ച ചിലപ്പോൾ ഡബിൾ എവിക്ഷൻ ഉണ്ടാവാം. ഏതായാലും നമുക്ക് 10 ആഴ്ച വരെ കാത്തിരിക്കാം ഡബിൾ എവിക്ഷൻ ഉണ്ടാവുമോ ഇല്ലയോ എന്ന്. രമ്യ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത്. അതിനുശേഷം എവിക്ഷനുള്ള നോമിനേഷൻ ലിസ്റ്റ് വരികയും വോട്ടിംഗ് കുറവ് ലഭിച്ചതിനാൽ രമ്യ എവിക്ട് ആവുകയൊക്കെ ചെയ്തു. എവിക്ട് ആയതിന് ശേഷം രമ്യ സീക്രട്ട് റൂം ടാസ്കിലായിരുന്നു എന്നൊക്കെ ബിഗ് ബോസ് അറിയിക്കുകയും രണ്ടാമതൊരു റീ എൻട്രി നടത്തി. ആ റീ എൻട്രിയിൽ ഒരു ബോംബും കൊണ്ടായിരുന്നു വന്നത്. ആ ബോംബ് ബിഗ് ബോസ് ഹൗസിൽ പൊട്ടിക്കുകയും അതിൽ പൊളിവറോസിനെയും സജിനെയും പുറത്താക്കിയിരുന്നു. അവർ പുറത്തായതിനു ശേഷം രമ്യ അടുത്ത എലിമിനേഷനുള്ള നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടില്ല. അതിനുശേഷമുള്ള 3ാമത്താഴ്ചയിൽ എലിമിനേഷൻ ലിസ്റ്റിൽ വന്നു. അങ്ങനെ വോട്ടിംഗ് കുറവ് ലഭിച്ചതിനാൽ ഇപ്പോൾ പുറത്തു പോവുകയാണ്. അപ്പോൾ ഇത് 100% ഉറപ്പിച്ച് പറയാവുന്ന ഒരു ന്യൂസാണ്, രമ്യ പുറത്തു പോകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.